ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് മെലസ്റ്റോമ എന്ന ചെടിയെക്കുറിച്ചാണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇത്. നമ്മൾ ഈ ചെടിയുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും നമ്മൾ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ഇത് നമ്മൾ എങ്ങനെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. മെലസ്റ്റോമ എന്ന ചെടി സാധാരണഗതിയിൽ വേര് പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. അതിന് കമ്പുകൾ നട്ടുപിടിപ്പിച്ചാലും പെട്ടെന്ന് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. അത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെടി തുടക്കത്തിൽ നമുക്ക് ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോൾ അത് 3 കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ വയലറ്റ് എന്ന് പറയാം, ലൈറ്റ് വയലറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെള്ളനിറത്തിലും ഇപ്പോൾ അത് ലഭ്യമാണ്. ഇത് നമുക്ക് ചട്ടിയിലും വെച്ച് പിടിപ്പിക്കാം, അതേപോലെ തന്നെ തറയിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നന്നായിട്ടുണ്ടായിട്ടുള്ളതായി കാണുന്നത് എപ്പോഴും തറയിൽ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ്. ഈ ചെടിയുടെ തൈകൾ നമുക്ക് 40 രൂപ മുതൽ ഏകദേശം 300 രൂപ വരെ വിലയുള്ളതാണ്. വെള്ളക്കാണെങ്കിൽ 300 രൂപ വരും. നമ്മുടെ വയലറ്റ് കളറാണെങ്കിൽ ഏകദേശം തൈന് 40 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. നമുക്ക് പ്രൊപ്പഗേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമുക്ക് ബ്രീഫായിട്ട് ഓടിച്ചു നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ സൂര്യപ്രകാശം, ധാരാളം സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ഇത് വെയിലത്ത് വെക്കേണ്ട ചെടി തന്നെയാണ്. എങ്കിലും പൂക്കൾ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ആ പൂക്കൾ വാടാൻ സാധ്യതയുള്ള ഒരു ക്ലൈമറ്റാണ്, അല്ലെങ്കിൽ അത്രമാത്രം ചൂടുണ്ട് എങ്കിൽ ചെറുതായിട്ടൊന്ന് തണലത്തേക്ക് മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതേപോലെ നന്നായിട്ട് ജലാംശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങൾ മറക്കാതെ അത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന വളം സാധാരണഗതിയിൽ നമ്മൾ ചാണകപ്പൊടിയാണ് ഇതിനുപയോഗിക്കുന്നത്. എങ്കിലും നമുക്ക് വളർച്ച അതിനകത്ത് കുറവുണ്ട് എങ്കിൽ നമുക്കതിനകത്ത് 19 19 19 യൂസ് ചെയ്യാം. പൂക്കൾ കുറവുണ്ട് എങ്കിൽ നമ്മൾ ഓർക്കിഡിന് കൊടുക്കുന്ന 13 27 27 സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനും തെറ്റില്ല. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇതിന് പൂക്കളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പ്രൂണിങ് അല്ലെങ്കിൽ ഒരു ട്രിമ്മിങ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ആ പൂക്കളുണ്ടായ കൊമ്പുകളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അടിയിൽ അത്യാവശ്യം വളം ചേർത്ത് കൊടുക്കുക. വളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വളരാൻ വേണ്ടിയിട്ട് 19 19 ഏതാനും മണികൾ, 8 10 മണികൾ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ വളരുന്ന സമയത്ത് നമുക്കൊരിക്കലും 13 27 27 ആ ചെടിയിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വളർച്ച എത്തിയതിന് ശേഷം പൂക്കളുണ്ടാവാനുള്ള സമയമായെങ്കിൽ മാത്രമേ നമ്മൾ 13 27 27 ഉപയോഗിക്കാവൂ. ഇത് പൊതുവേ കുറച്ച് ഹാർഡി ആയിട്ടുള്ള ചെടിയായതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ കീടശല്യങ്ങൾ പൊതുവേ കുറവായിട്ടാണ് നമുക്കത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ചട്ടിയിൽ നിന്ന് മാറ്റി അത് പുറത്ത് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ നല്ലത്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷനിലേക്ക് കടക്കാം. മുമ്പ് പറഞ്ഞതുപോലെ കമ്പുകൾ നേരിട്ട് നമ്മൾ മണ്ണിൽ കുത്തിയാൽ അത് ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു രീതിയിൽ നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വളരെ വിലക്കുറവുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്നതാണോ ലാഭകരം, അതോ അതിൻ്റെ ചെറിയ തൈ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുന്നതാണോ ലാഭകരം എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളത് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ ഗാർഡനിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അത് നമ്മുടെ ഹോബിയായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രീതി നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് അതിൻ്റെ മൂത്ത കമ്പുകളേക്കാൾ നല്ലത് അതിൻ്റെ ഇളയ കമ്പുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം സൗകര്യപ്രദമായിട്ട് പിന്നീട് നമുക്ക് അത് മണ്ണിലേക്ക് മാറ്റി നടാം. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ 1 2 കമ്പുകൾ നമുക്ക് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ പ്ലാസ്റ്റിക് ബാഗിന് 1.5 രൂപ മുതൽ 2 രൂപ വരെ മാത്രമേ അതിന് വിലയുള്ളൂ. ഇങ്ങനെ റെഡിയാക്കിയ കമ്പുകൾ നമ്മളിതിനകത്ത് 2 എണ്ണമാണ് നമ്മൾ ഈ ബാഗിനകത്ത് നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. ഈ ബാഗിനകത്ത് മണ്ണ് റെഡിയാക്കിയിട്ടുള്ളത് മണ്ണ്, മണൽ, കോക്കോ പീറ്റ്, സ്വല്പം ചാണകപ്പൊടിയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ മണൽ നമുക്ക് ലഭ്യമല്ലെങ്കിൽ നമുക്ക് മണൽ കലർന്ന മണ്ണ് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയ നമ്മൾ കമ്പ് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ്.
ചെറിയ രണ്ട് ഹോള് മാതിരി ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ രണ്ട് കമ്പുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൂത്ത കമ്പുകളല്ല, ഇളയ കമ്പുകൾ മാത്രമേ അതിനുവേണ്ടി ഉപയോഗിക്കാവൂ. ആ കമ്പുകളിൽ മുട്ടില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, മുട്ടില്ലാത്ത കമ്പുകൾ മാത്രമേ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാവൂ. ഇത് നമ്മൾ ബാഗിനകത്ത് പ്രോപ്പറായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നന്നായിട്ട് നനച്ചു കൊടുക്കുക, ആ പോട്ടിംഗ് മിക്സ് ചെയ്ത് മുഴുവനായിട്ട് നനയുന്നത് വരെ, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സോക്ക് ചെയ്യുന്നത് വരെ തന്നെ അത് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിൽ, ഈ ബാഗ് അങ്ങോട്ട് കയറ്റി വയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു പോളത്തീൻ്റെ, സൂര്യപ്രകാശം കടക്കുന്ന ഒരു പോളത്തീൻ്റെ കവറ് നമ്മളതിൻ്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാലും ചെടിക്ക് മുകളിലായിട്ട് പോളത്തീൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ബാക്കി വേണം. കാരണം അതിനകത്ത് എയർ നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്രയും ഉയരമുള്ള ഒരു പോളത്തീൻ്റെ ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറോ മറ്റോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മളൊരു കൃത്രിമമായിട്ടൊരു അന്തരീക്ഷം അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ്. മുമ്പ് ഞങ്ങൾ വേറൊരു ചെടി ഇതേമാതിരി ഞങ്ങൾ പോട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രൊപ്പഗേഷൻ നടത്തിയിരുന്നു. അതായത് ചൈനീസ് ക്രോട്ടൺ. ഇതിൻ്റെ കൊമ്പുകൾ പിടിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ചൈനീസ് ക്രോട്ടൺ. അത് ഇതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അതിപ്പോൾ ഏകദേശം ചെയ്തിട്ടിപ്പോൾ ഒരു മൂന്നാഴ്ചയോളമായി. ആ ബാഗൊന്ന് നമുക്ക് എടുത്ത് നോക്കാം, ഇത് എത്രമാത്രം സക്സസ്ഫുള്ളാണ് ഈ രീതി അല്ലെങ്കിൽ ഈ മെത്തേഡ് എന്നുള്ളത്. ഈ കാണുന്ന ഞങ്ങൾ ചൈനീസ് ക്രോട്ടൻ്റെ ചെയ്തതാണ്, ഏകദേശം ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തതാണ്. ഇത് ചെയ്തപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നതിനകത്ത് രണ്ട് കമ്പുകൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, സാധാരണ പ്ലാസ്റ്റിക് കവറിന് അതിനകത്ത് വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, മൂന്നാഴ്ച കഴിഞ്ഞിട്ടും അതിനകത്തുള്ള ഇലകളെല്ലാം തന്നെ വളരെ ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ മാത്രമേ എനിക്കതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച നോക്കി വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്ന് തോന്നിയപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ അതിനകത്തുണ്ടാവുന്ന നീരാവി തന്നെ അതിന് വെള്ളമായി മാറുന്നതിന് ധാരാളമാണ്. ഇനി നമുക്കതിൻ്റെ ആ ചെടി ഒന്ന് പറിച്ചു നോക്കാം. വളരെ ശ്രദ്ധിച്ചു വേണം പറിച്ചു എടുക്കേണ്ടത്, കാരണം വളരെ ചെറിയ വേരുകളായിരിക്കും, അത് പൊട്ടിപ്പോകാൻ തന്നെ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് വളരെയധികം ശ്രദ്ധയോടെ നീക്കിയതിന് ശേഷം അതൊന്നെടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഈ നമ്മൾക്കുണ്ടാക്കിയ കൊമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പിൻ്റെ അടിയിൽ ചെറുതായിട്ട് വേര് വന്നതായിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ മൂന്നാഴ്ചയായിട്ടുള്ളത്, ശരാശരി ഒരു 4 മുതൽ 5 ആഴ്ച വരെ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വേരുകൾ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കമ്പ് നട്ടുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കമ്പുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് വളരെ വിജയകരമായിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.